യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വളരെ അത്ഭുതകരമാകുന്ന ദൈവവചനത്തിൻ്റെ ശക്തി നിങ്ങളെ ഓരോരുത്തരെയും സ്പർശിക്കുവാൻ തക്കവണ്ണം ഇന്ന് പുറപ്പെടട്ടെ. സ്വീകരിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുക, നിങ്ങളുടെ കാതുകളെ അതിനുവേണ്ടി തയ്യാറാക്കുക. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വീകരിക്കുന്ന നിമിഷത്തിൽ തന്നെ അത്ഭുതങ്ങൾ നടക്കും, രോഗികൾ സൗഖ്യമാകും. മാത്രവുമല്ല, ഈ ശുശ്രൂഷയുടെ സമാപനത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട്. അതിനാൽ ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെയും നിങ്ങളിതിൽ പങ്കാളികളാകണം. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ദൈവസാന്നിധ്യം വന്ന് തിങ്ങി നിറയും. നിങ്ങളൊരു മുറിയിലിരുന്നാണ് കേൾക്കുന്നത് എങ്കിൽ അവിടെ ദൈവസാന്നിധ്യം കൊണ്ട് നിറയാൻ പോകുന്നു. ചിലരൊക്കെ ആശുപത്രിയിൽ ആയിരിക്കുന്നവരുണ്ട്, ആശുപത്രിയിൽ കിടക്കയിൽ കിടന്നുകൊണ്ട് കേൾക്കുന്നവരുണ്ട്. അവിടെ ദൈവസാന്നിധ്യം വന്ന് തിങ്ങി നിറയും. യേശു നിങ്ങളുടെ അരികിൽ വരും. വചനം യേശുവാണ്, വചനമയച്ചാണ് യേശു നമ്മെ സൗഖ്യമാക്കുന്നത്. വചനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം. പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എങ്കിൽ നിങ്ങളൊരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. പ്രതീക്ഷിക്കണം. ഒരു ദൈവപ്രവൃത്തി നടക്കും, ഒരു മാറ്റം സംഭവിക്കും. ആ പ്രതീക്ഷ കൈവിടാത്തവരെ, അവരെയാണ് ദൈവത്തിന് തൊടാൻ കഴിയുന്നത്. നിരാശയ്ക്ക് അടിമകളായി തീർന്ന, തകർന്നുപോയി ഇനി രക്ഷപ്പെടുകയില്ല എന്ന് കരുതുകയും ആ നിഗമനത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവരുടെ അരികിലേക്ക് ദൈവപ്രവൃത്തിക്ക് അടുത്തു വരുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി ഒരു വഴി തുറന്നു കൊടുക്കണം. വിശ്വസിച്ചാണ് വഴി തുറന്നു കൊടുക്കേണ്ടത്. പ്രതീക്ഷയോടുകൂടെ ദൈവമുഖത്തേക്ക് നോക്കുമ്പോഴാണ് അവിടുത്തേക്ക് നിങ്ങളുടെ അരികിലേക്ക് വരുവാൻ വേണ്ടിയുള്ള ഒരു വഴി തുറക്കപ്പെടുന്നത്. അങ്ങനെ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു നല്ല സമയമായി തീരട്ടെ ഈ സന്ദർഭം. വചനം സ്വീകരിക്കുവാൻ വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക. ഞാൻ ഈ ദിനങ്ങളിൽ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവ്, ത്രിത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവ് അവിടുന്ന് ഇന്ന് നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഭൂമിയിലെ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാകുന്നു. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഏറ്റവും വലിയ വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പുതിയ നിയമത്തിലെ അനേകം വലിയ വാഗ്ദത്തങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ്. അവിടുന്ന് ഇന്ന് ഈ ഭൂമിയിൽ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു. യേശുവിൻ്റെ മണവാട്ടി സഭയെ ഒരുക്കുന്ന ആ പ്രധാന ദൗത്യമാണ് പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അനേകം ചിന്തകൾ പങ്കുവച്ചു. വിശേഷാൽ കഴിഞ്ഞുപോയ ചില എപ്പിസോഡുകളിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള സമാന്തര ചിന്തകളാണ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിയിലുള്ള പല കാര്യങ്ങളോടും സമാന്തരപ്പെടുത്തി പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ ബൈബിൾ വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമുക്ക് സ്വർഗത്തിലെ എല്ലാ കാര്യം പറഞ്ഞാലും മനസ്സിലാകത്തില്ല. സ്വർഗത്തിലെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലായിരിക്കാം. എന്നാൽ പല കാര്യങ്ങളും, സ്വർഗീയമാകുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയിൽ അതിന് സമാനമാകുന്ന മാതൃകയില്ലാത്തതിനാൽ ചിലപ്പോൾ മനസ്സിലാകുകയില്ല. അതുകൊണ്ട് ദൈവം സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനമാണ്, ദൈവവചനം സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനമാണ് പ്രകൃതിയിലുള്ള പലതിനോടും അതിൽ നിന്ന് ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെ, അതിനെ സമാന്തരപ്പെടുത്തുന്നതിലൂടെ അവിടുന്ന് നമ്മെ സന്ദേശങ്ങൾ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ നദിയോട് സമാന്തരപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കാറ്റിനോട് സമാന്തരപ്പെടുത്തിയിരിക്കുന്നു, തീയോട് സമാന്തരപ്പെടുത്തിയിരിക്കുന്നു. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് പ്രാവിനെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ പ്രാവിനോട് സമാന്തരപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്നാന ശുശ്രൂഷ നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലുമൊക്കെ കാണുവാൻ കഴിയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 21-22 വാക്യങ്ങളിൽ ആ സ്നാനത്തിൻ്റെ സന്ദർഭത്തിൽ, സ്നാനം സ്വീകരിച്ചിട്ട് യേശു വെള്ളത്തിൽ നിന്ന് കയറി വന്ന ആ സന്ദർഭത്തിൽ സ്വർഗം തുറന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർഗം തുറന്നപ്പോൾ ഉടനടി പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ യേശുവിൻ്റെ മേയിൽ ഇറങ്ങി വരികയാണ്. പരിശുദ്ധാത്മാവ് ആരിലാണ് വസിക്കുന്നത്? ക്രിസ്തുവിലാണ് വസിക്കുന്നത്. നിങ്ങളിൽ യേശു ക്രിസ്തു ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്ന്
വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആ ദിവ്യമാകുന്ന വാസമാണ് നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരങ്ങളാക്കി തീർക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലും ഇത് വിശദീകരിച്ചിട്ടുണ്ട്. 3:16-17 വാക്യങ്ങളിൽ അവിടെ പ്രത്യേകമായിട്ടും ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വരുന്നത് യേശു കണ്ടു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചുറ്റും നിന്നവർ കണ്ടു കാണുമോ? വ്യക്തമല്ല, എങ്കിലും അവർ കേട്ട് കാണും. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള സ്വർഗത്തിൻ്റെ ആ ശബ്ദം അവർ കേട്ട് കാണുമെന്ന് ഉറപ്പിക്കുവാൻ കഴിയും. ചിലപ്പോൾ ചിലർ കണ്ടും കാണും. യോഹന്നാൻ സ്നാപകൻ, സ്നാനം യേശുവിന് കൊടുത്ത യോഹന്നാൻ സ്നാപകൻ ചിലപ്പോൾ കണ്ടെന്നിരിക്കാം. യേശു കണ്ടു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ദേഹരൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നു. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് വസിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രാവ് നിഷ്കളങ്കതയുടെ അടയാളമാകുന്നു. പ്രാവ് സമാധാനത്തിൻ്റെ അടയാളമാകുന്നു. പ്രാവ് വിശുദ്ധിയുടെ അടയാളമാകുന്നു. പ്രാവ് നിർമ്മലതയുടെ അടയാളമാകുന്നു. പ്രാവ് സ്വസ്ഥതയുടെ അടയാളമാകുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് പ്രാവ് കോൺസ്റ്റൻ്റ് ലവ്, നിലനിൽക്കുന്ന സ്നേഹത്തിൻ്റെ അടയാളമാകുന്നു. പ്രാവ് സ്നേഹം പുറപ്പെടുവിക്കുമോ? ഈ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ മനുഷ്യനുള്ളതുപോലെ വികാരങ്ങളുടെ ഒരു മേഖലയില്ല. അതിനെല്ലാം അതിനകത്ത് തന്നെയുള്ള ഇൻസ്റ്റിങ്ക്റ്റുകളാണ്, അതിനകത്ത് തന്നെ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ചില പ്രകൃതങ്ങളാണ്. അവിടെ പ്രാവിന് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹമുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഒരു പട്ടി മനുഷ്യൻ്റെ അരികിൽ ഇണങ്ങുന്നത് പോലെ, മാത്രമല്ല പട്ടി സ്നേഹപ്രകടനങ്ങൾ കാണിക്കുന്നത് പോലെ, മനുഷ്യനുള്ളതുപോലൊരു വികാരമൊന്നും പട്ടിക്കില്ല. പട്ടിക്ക് ചിരിക്കുവാനോ പട്ടിക്ക് കരയുവാനോ ആ നിലയിൽ കഴിയുകയില്ല. എന്നാൽ അതിൽ ഒരു ചെറിയ അളവ് വരെ ഇത്തരത്തിലുള്ള ചില പ്രകൃതങ്ങളുണ്ട്. അതിനാൽ പ്രാവിലും സ്നേഹമുണ്ട്. ഒരല്പമായിട്ടുള്ള സ്നേഹത്തിൻ്റെ പ്രകൃതം അത് പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പ്രാവിൻ്റെ ചില പ്രത്യേകതകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇശയ്യാപ്രവാചകൻ്റെ പുസ്തകം 59:11 വാക്യത്തിൽ പ്രാവുകളെ പോലെ ഏറ്റം കുറുകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രാവ് കുയിൽ പാടുന്നത് പോലെ പാടാറില്ല. കാക്ക പുറപ്പെടുവിക്കുന്നത് പോലെ വലിയ ശബ്ദം പുറപ്പെടുവിക്കാറില്ല. പ്രാവുകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കൂട്ടമായിട്ട് പ്രാവുകളായിരിക്കുമ്പോൾ അവ പുറപ്പെടുവിക്കുന്ന കുറു 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 കുറ എന്നുള്ളൊരു ശബ്ദമാണ്, കുറുകുന്ന ശബ്ദമാണ്. ആ കുറുകുന്ന ശബ്ദം ഒരു ഗദ്ഗദത്തിന് സമാനമല്ലേ? അപ്പോൾ നിരന്തരമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഗദ്ഗദ സമാനമാകുന്ന ശബ്ദം പുറപ്പെടുന്നുണ്ട്. മാത്രവുമല്ല പ്രാവുകളുടെ കണ്ണുകളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വചനത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കണ്ണ് നനഞ്ഞിരിക്കുന്നത് പോലെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് ഒരു ദിവസമല്ല, എപ്പോഴും പ്രാവിൻ്റെ കണ്ണ് എപ്പോഴും നോക്കിക്കഴിഞ്ഞാലും നനഞ്ഞിരിക്കുന്നത് പോലെയാണ്. കണ്ണുനീരൊഴുകുന്നതിന് സമാനമാകുന്ന ആ നനവ്, ആ നനവാണ് കോൺസ്റ്റൻ്റ് ലവിനെ കാണിക്കുന്നത്. പ്രാവ് നിലനിൽക്കുന്ന നിലയിൽ സ്നേഹം പുറപ്പെടുവിക്കുന്നു. പ്രാവ് സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ്. സമാധാനത്തിൻ്റെ ഒരു അടയാളമായിരിക്കുന്നത് പോലെ തന്നെ പ്രാവ് സ്നേഹത്തിൻ്റെയും ഒരു അടയാളമാകുന്നു. ആ സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് നിലനിൽക്കുന്ന സ്നേഹമാണ്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലവ് ആണ്. അതിൻ്റെ കണ്ണ് 24 മണിക്കൂറും നനഞ്ഞിരിക്കുന്നത് പോലെ കാണുന്നവർക്ക് തോന്നുന്ന നിലവാരത്തിൽ അതിൻ്റെ കണ്ണായിരിക്കുന്നു എങ്കിൽ അത് നിലനിൽക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ അടയാളമാകുന്നു. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ആ ഒരു മാറ്റമാണ് നമ്മിൽ സംഭവിക്കുന്നത്. അവിടുത്തെ സ്നേഹം വന്ന് തിങ്ങി നിറയും. പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ജീവനും ശക്തിയും വരദാനങ്ങളും മാത്രമല്ല ലഭിക്കുന്നത്, വരദാനങ്ങളിൽ ഏറ്റവും വലുതാകുന്നുവല്ലോ, ഗിഫ്റ്റുകളിൽ ഏറ്റവും വലുതാകുന്നുവല്ലോ സ്നേഹം. ആ സ്നേഹം നമുക്ക് പരിശുദ്ധാത്മാവിലൂടെയാണ് ലഭിക്കുന്നത്. ആ സ്നേഹം നമ്മിലേക്ക് വരികയാണെങ്കിൽ അത് നിലനിൽക്കുന്ന സ്നേഹമായി തീരും. കോൺസ്റ്റൻ്റായിട്ട് സ്നേഹിക്കുവാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് നാം മാറും. പ്രാവ് ഒരു പക്ഷേയും ആക്രമിക്കാറില്ല. പ്രാവിൽ ആക്രമണ വാസനയില്ല. പ്രാവ് അപകടകാരിയല്ല.
പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മളിൽ ആ മാറ്റമാണ്, ആ പരിവർത്തനമാണ് സംഭവിക്കുന്നത്. നമ്മൾ അപകടകാരികളാകുകയില്ല, നമ്മൾ മറ്റുള്ളവരെ ആക്രമിക്കുന്നവരാകുകയില്ല. ഏത് സമയവും നമുക്കെതിരെ ആരെങ്കിലും ദോഷം ചെയ്താലും അവരെ സ്നേഹിക്കുവാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാണനെ, നമ്മുടെ മനസ്സിനെ മാറ്റും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വികാരങ്ങളുടെ മേഖലകൾ വളരെ ശക്തമാകുന്നുവല്ലോ. മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായിട്ട് മനുഷ്യൻ്റെ ആ പ്രാണൻ്റെ മേഖല, മനുഷ്യനൊരാത്മാവുണ്ട്, പ്രാണനുണ്ട്, ശരീരമുണ്ട്, ആ പ്രാണൻ്റെ മേഖല വളരെ ശക്തമാകുന്നു. പ്രാണനിലാകുന്നുവല്ലോ വികാരങ്ങളുള്ളത്. വികാരങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട വികാരമാകുന്നുവല്ലോ സ്നേഹം. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം, മനുഷ്യൻ്റെ സ്നേഹമല്ല, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നമ്മിൽ വന്ന് തിങ്ങി നിറയുകയും പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം കോൺസ്റ്റൻ്റായിട്ട് നിലനിൽക്കുന്ന നിലയിൽ നമുക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയും. ഇന്നത്തെ ഈ ലോകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം പോലെയുള്ള പല കാര്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു ലോകമാണ്. യഥാർത്ഥ സ്നേഹമൊന്നും ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. എല്ലാം തട്ടിപ്പ്, വെട്ടിപ്പ്, വഞ്ചന, ചതിവ്, ഇതൊക്കെ നടപ്പിലാക്കുവാൻ വേണ്ടി ബാഹ്യമായിട്ടുള്ള സ്നേഹപ്രകടനങ്ങൾ, സ്നേഹം പോലെ പ്രകടിപ്പിക്കുന്ന ചില സ്നേഹപ്രകടനങ്ങളുണ്ട്. അതൊന്നും യാഥാർത്ഥ്യമല്ല, അതൊന്നും നിലനിൽക്കുന്നതല്ല. അതെല്ലാം അല്പം കഴിയുമ്പോൾ അപ്രത്യക്ഷമായി പോകുന്നതാണ്. മാത്രവുമല്ല, പ്രേമബന്ധങ്ങളുണ്ട്. യൗവനക്കാരൊക്കെ, ചെറുപ്പക്കാരൊക്കെ പ്രേമത്തിൽ വന്ന് വീഴാറുണ്ട്. എന്നാൽ അതൊക്കെ ബാഹ്യമാകുന്ന ഇഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്, അല്പം കഴിയുമ്പോൾ അപ്രത്യക്ഷമായി പോകും. വേദപുസ്തകത്തിൽ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ദൈവത്തിൽ നിന്ന് പുറപ്പെടാത്ത സ്നേഹങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമാകുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. 2 ശമുവേലിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ ദാവീദിൻ്റെ ഒരു മകന് സംഭവിച്ച കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാവീദിന് അമ്നോൻ എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു. അതോടൊന്നിച്ച് തന്നെ മറ്റൊരു ഭാര്യയിൽ താമാർ, അബ്ശാലേമിൻ്റെ സഹോദരിയാകുന്ന താമാർ എന്ന ഒരു മകളുമുണ്ടായിരുന്നു. ഈ മകൾ വളരെ സൗന്ദര്യമുള്ളൊരു പെൺകുട്ടിയായിരുന്നു. ആ സുന്ദരിയാകുന്ന പെൺകുട്ടി ദാവീദിൻ്റെ തന്നെ മറ്റൊരു ഭാര്യയിലുള്ള മകനാകുന്ന അമ്നോന് ആ പെൺകുട്ടിയോട് സ്നേഹമായി, കടുത്ത സ്നേഹമായി, വാക്കുകൾ കൊണ്ട് വിശദീകരിക്കുവാൻ കഴിയാത്ത ഭയങ്കര സ്നേഹമായി. 2 ശമുവേലിൻ്റെ പുസ്തകം 13-ാമത്തെ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, സ്നേഹം കൂടി രോഗി വരെയായി തീർന്നു. രോഗിയായിട്ട് താൻ അഭിനയിച്ചു, അതേപോലെ കടുത്ത സ്നേഹമായിരുന്നു. അപ്പോൾ ആ ഭാഗങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ സ്നേഹം എത്ര വലിയ സ്നേഹമാണെന്ന് തോന്നും. താമാറിനോടുള്ള, അമ്നോനുള്ള ആ സ്നേഹം എത്ര വലിയ സ്നേഹമാണ്! മരണപര്യന്തം നിൽക്കുന്ന സ്നേഹമായിട്ടല്ലേ നമുക്ക് തോന്നുന്നത്? പക്ഷേ അവിടെ എന്തു സംഭവിച്ചു? വളരെ ദുഃഖകരമാകുന്നൊരു കാര്യമാണ് അവിടെ സംഭവിച്ചത്. ആ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. പിന്നെ അമ്നോൻ അവളെ അത്യന്തം വെറുത്തു. അവൻ അവളെ സ്നേഹിച്ച സ്നേഹത്തേക്കാൾ അവളെ വെറുത്ത വെറുപ്പ് വലുതായിരുന്നു. എഴുന്നേറ്റ് പോക എന്ന് അമ്നോൻ അവളോട് പറഞ്ഞു. ഇതാണ് ലോകത്തിലെ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത. ലോകത്തിലെ സ്നേഹം ആദ്യം അത് ഭയങ്കര സ്നേഹമാണ്. ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾക്ക് വിശദീകരിക്കുവാൻ കഴിയാത്ത സ്നേഹമാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ കടുത്ത വെറുപ്പ്. ഈ നിലയിൽ ലോകത്തിൻ്റെ സ്നേഹം നിങ്ങളെ ചതിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹത്തിന് മാത്രമേ നിലനിൽക്കുന്ന സ്നേഹത്തെ നൽകിത്തരുവാൻ കഴിയത്തുള്ളൂ. കോൺസ്റ്റൻ്റായിട്ടുള്ള ഒരു സ്നേഹമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? യേശുവിന് മാത്രമേ അത് നൽകിത്തരുവാൻ കഴിയത്തുള്ളൂ. പ്രാവിൽ നിന്നുള്ള ഒരു ഗുണമേന്മ, പരിശുദ്ധാത്മാവിനെ പ്രാവിനോട് സമാന്തരപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ഒരു ഗുണമേന്മ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക സ്വഭാവത്തെയാണ് പ്രാവ് അവിടെ പ്രകടിപ്പിക്കുന്നത്. കോൺസ്റ്റൻ്റ് ലവ്, നിലനിൽക്കുന്ന, നിരന്തരമാകുന്ന സ്നേഹം, മാറ്റമില്ലാത്ത സ്നേഹം, വലിയ സ്നേഹം. എന്തൊക്കെ എതിര് സംഭവിച്ചാലും, എന്തൊക്കെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചാലും, മാറ്റമില്ലാത്ത സ്നേഹം. നിങ്ങൾക്ക് തലമുറകളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഭക്തിയോടുകൂടെ നിങ്ങൾ ജീവിക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഈ ലോകം വളരെ മൃഗീയമാകുന്ന നിലവാരത്തിലേക്ക് തരം താണുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ നടുവിൽ ദൈവസ്നേഹത്തിനു മാത്രമേ നമ്മെ
പിടിച്ചു നിർത്തുവാനും അനുഗ്രഹിക്കുവാനും കഴിയത്തുള്ളൂ. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളൊരു അനുഗ്രഹം ആഗ്രഹിക്കുന്നു എങ്കിൽ ദൈവസ്നേഹത്താൽ കുടുംബജീവിതം നിറയുവാൻ വേണ്ടി ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബജീവിതത്തെ തുറക്കണം. നിങ്ങളുടെ തലമുറകളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി സ്നേഹം വന്ന് നിറയുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ പ്രാവിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രാവിൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. പ്രാവിനൊരു കുടുംബജീവിതമുണ്ടോ അങ്ങനൊന്നും പറയാൻ കഴിയത്തില്ല. പക്ഷേ അതിനെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത് ഒരു ആൺപ്രാവ് അതിൻ്റെ ആയുസ്സിൽ ഒരു പെൺപ്രാവുമായി മാത്രമാണ് ഒരുമിച്ച് വസിക്കുകയും ഇണചേരുകയും ഒക്കെ ചെയ്യുന്നത്. പല പെൺപ്രാവുകളുടെ അരികിൽ ഒരാൺപ്രാവ് പോകുകയില്ല. പല ആൺപ്രാവുകളുടെ അരികിൽ ഒരു പെൺപ്രാവ് പോകുകയില്ല. ഒരു കുടുംബജീവിതത്തിന്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കുടുംബജീവിതത്തിന് സമാനമാകുന്ന ഒരു ശ്രദ്ധേയമാകുന്ന കാര്യം ഈ പക്ഷിയിൽ കാണുവാൻ കഴിയുന്നു. ഒരാൺപ്രാവ് ജീവിതകാലം മുഴുവൻ 25 ചിലപ്പോൾ 30 ഇത്രയും വർഷമൊക്കെയാണ് ഒരു പ്രാവ് ജീവിച്ചിരിക്കുന്നത്. 20-25 വർഷമൊക്കെയാണ് ഒരു പ്രാവ് ജീവിച്ചിരിക്കുന്നത്. ആ വർഷത്തിനിടയിൽ, ആ ചെറിയ കാലയളവിനിടയിൽ ഒരാൺപ്രാവ് ഒരു പെൺപ്രാവിനോട് ചേർന്ന് മാത്രമാണ് വാസം ചെയ്യുന്നത്. ആ പെൺപ്രാവ് മുട്ടയിടുമ്പോൾ ആ കുഞ്ഞുങ്ങളെ വിരിക്കുക, ഇതിലെല്ലാം ആൺപ്രാവിൻ്റെ സഹായം കൂടി ആ പെൺപ്രാവിന് ലഭിക്കുന്നുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, അവർ കുടുംബമായിട്ട് യോജിച്ചു നിന്ന് പ്രവർത്തിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അത് വളരെ ശ്രദ്ധേയമാകുന്നൊരു കാര്യമല്ലേ? അതൊരു വലിയ സന്ദേശമല്ലേ നമുക്ക് നൽകിത്തരുന്നത്? നമ്മുടെ ഭൂമിയിലെ കുടുംബജീവിതം അതിന് സമാനമായിട്ട് തീരണമെന്നല്ലേ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്? ഭാര്യ ഭർത്താവിനോട് വിശ്വസ്തയായിരിക്കണം, ഭർത്താവ് ഭാര്യയോട് വിശ്വസ്തനായിരിക്കണം. ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് വേണ്ടി മാത്രം ആ നിലവാരത്തിലുള്ള യോജിച്ചുള്ള ഒരു ജീവിതമാണ് ഈ ഭൂമിയിൽ നയിക്കേണ്ടത്. ഇന്ന് കാണുന്നത് പോലെ പലവിധമാകുന്ന ബന്ധങ്ങളും പ്രേമങ്ങളും, ഒന്ന് മുറിച്ചു കഴിഞ്ഞ് അടുത്ത ബന്ധം, ഒരു ഡിവോഴ്സ് കഴിഞ്ഞ് വേറൊരു വിവാഹം, ഈ തരത്തിലുള്ള ഒരു ജീവിതമല്ല ബൈബിൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിനോട് പ്രാവിനെ സമാന്തരപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ രഹസ്യം ഇതാകുന്നു. ഒരു പ്രധാനപ്പെട്ട സന്ദേശം ഇത് തന്നെയാണ്, വിശുദ്ധമാകുന്നൊരു ജീവിതമാണ് പ്രാവ് നയിക്കുന്നത്. പ്രാവിൻ്റെ കുടുംബജീവിതം പോലും വളരെ ശ്രദ്ധേയമാകുന്നു. പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ അതിനു സമാനമാകുന്നൊരു മാറ്റം നമ്മിലുണ്ടാകണം, അതിനു സമാനമാകുന്നൊരു പരിവർത്തനം നമ്മിലുണ്ടാകണം. ഭാര്യയ്ക്ക് കോൺസ്റ്റൻ്റായിട്ടുള്ള ഒരു സ്നേഹം, നിലനിൽക്കുന്ന ഒരു സ്നേഹം ഭർത്താവിനോട്, ഭർത്താവിന് നിലനിൽക്കുന്ന ഒരു സ്നേഹം ഭാര്യയോട്. അതന്നെയുമല്ല, വർഷങ്ങൾ കഴിയുമ്പോൾ ഈ സ്നേഹം വർദ്ധിക്കണം. നിങ്ങൾ 40 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സ്, 70 വയസ്സ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കണം. ഞാൻ ചില ദിവസങ്ങൾക്ക് മുന്നമേ ഡൽഹിയിൽ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി കടന്നുപോയി. അവിടെ ഒരു ദൈവദാസൻ, മറ്റൊരു രാജ്യത്തു നിന്ന് വന്ന ദൈവദാസൻ, തൻ്റെ ശുശ്രൂഷയുടെ കഴിഞ്ഞുപോയ ആ നീണ്ട നാളുകളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു. ഏകദേശം 60 വർഷങ്ങൾ ശുശ്രൂഷയിലായിരുന്ന കർത്താവിനാൽ വളരെ ഉപയോഗിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. 87 വയസ്സുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ ഭാര്യയെക്കുറിച്ച്, മാമ എന്നാണ് തൻ്റെ ഭാര്യയെ ഓമനപ്പേർ ചൊല്ലി വിളിക്കുന്നത്, സ്നേഹത്തോടുകൂടെ വിളിക്കുന്നത്. അപ്പോൾ ഈ മാമ എന്ന് 87 വയസ്സുള്ള ഈ അഭിഷക്തൻ പറയുമ്പോൾ ആ വാക്കിനകത്ത് തിങ്ങി നിറഞ്ഞിരിക്കുന്ന സ്നേഹം പ്രകടമാണ്, അത്ഭുതകരമാണ്. ഞാൻ അതിശയിച്ചു പോയി. ഞാൻ ആ ദൈവദാസൻ തൻ്റെ ഭാര്യയെക്കുറിച്ച് മാമ എന്ന് പറയുന്ന സന്ദർഭത്തിൽ ആ ദൈവദാസൻ്റെ കണ്ണുകൾ ഊർജ്ജസ്വലമാകുന്നത്, തൻ്റെ ആ സ്നേഹം ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, പരിശുദ്ധാത്മാവിനാൽ ചലിക്കുന്ന ഒരു അഭിഷക്തനാണ് താൻ. പരിശുദ്ധാത്മാവിനാൽ താൻ ചലിക്കുന്നതിനാൽ തൻ്റെ കുടുംബജീവിതം ഒരു സ്വർഗമാണ്. ഏകദേശം 60 വർഷങ്ങളായിട്ടുള്ള ആ കുടുംബജീവിതത്തിൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, 87 വയസ്സായപ്പോൾ സ്നേഹം കുറയുകയല്ല, സ്നേഹം അസാധാരണമായി വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അതാണ് പരിശുദ്ധാത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ബൈബിൾ അതാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇനി കാണുന്നത് പോലെ അസ്വസ്ഥതകളും ഭിന്നതകളും വഴക്കുകളും
അടിപിടികളും ഡിവോഴ്സുകളും കേസുകളും തർക്കങ്ങളും അത്തരത്തിൽ നരകതുല്യമാകുന്നൊരു കുടുംബജീവിതം നയിക്കുവാനല്ല നമ്മെ യേശു രക്ഷിച്ചിരിക്കുന്നത്. നിങ്ങൾ യേശുവിനുള്ളവരാകുന്നുവെങ്കിൽ, യേശുവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാകുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളോടാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ കോൺസ്റ്റൻ്റ് ലവ്, സ്നേഹം തിങ്ങി നിറയും. ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം, ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം ദിനംതോറും വർദ്ധിക്കും. ഭക്ഷണമേശയിൽ സ്നേഹം, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹം, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സ്നേഹം, യാത്ര ചെയ്യുമ്പോൾ സ്നേഹം, ഫോണിലൂടെ സംസാരിക്കുമ്പോൾ, ഭാര്യയോട് സംസാരിക്കുമ്പോൾ, ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ അസാധാരണമാകുന്ന അളവിൽ സ്നേഹം പ്രകടമാകുന്നു, സ്നേഹം പുറപ്പെടുന്നു. കോൺസ്റ്റൻ്റ് ലവ്, കുറുകുറ ശബ്ദം പുറപ്പെടുവിക്കുന്ന പ്രാവ്, കണ്ണ് നനഞ്ഞിരിക്കുന്നത് പോലെ എപ്പോഴും തോന്നുന്ന പ്രാവ്, ആ പ്രാവിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പരിവർത്തനങ്ങളെ അയച്ച് നമ്മെ അതിന് സമാനമാക്കി തീർക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് അത് ആഗ്രഹിക്കുകയാണെങ്കിൽ അത്ഭുതം സംഭവിക്കും. ഈ കുറുകുറുന്ന ആ ശബ്ദം, പ്രാവ് പുറപ്പെടുവിക്കുന്ന ആ ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് വളരെ ശക്തമാകുന്ന ഒരു പ്രാർത്ഥനയുടെ അടയാളം കൂടിയാണ്. ആഴമേറിയ പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ കയറി വരികയാണ് എങ്കിൽ നിങ്ങൾക്ക് നിരന്തരമായി സ്നേഹത്തെ പുറപ്പെടുവിക്കുവാൻ കഴിയും. ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഞാൻ പ്രാവിൻ്റെ കുടുംബജീവിതത്തിൻ്റെ സമാനമാകുന്ന ആ അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ പരാമർശിച്ചു. ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ കാര്യമാണ്, ഒരു വലിയ വിവാഹം നടക്കാൻ പോകുകയാണ്. യേശു മണവാളനായി, തൻ്റെ സഭ മണവാട്ടിയായി മധ്യാകാശത്തിൽ നടക്കുവാൻ പോകുന്ന ആ വലിയ വിവാഹം, അവിടെയാണ് വരനാകുന്ന യേശു വധുവാകുന്ന സഭയെ നിരന്തരം സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺസ്റ്റൻ്റ് ലവ് ആണ്, അല്പം പോലും അളവ് കുറയാതെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ വധു വരനെ സ്നേഹിക്കണം. യേശുവിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന, യേശുവിൽ പ്രതീക്ഷ വച്ചിരിക്കുന്ന വ്യക്തിയാകുന്നുവെങ്കിൽ, യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാകുന്നുവെങ്കിൽ, യേശുവിൻ്റെ മണവാട്ടിയാകുന്നു. മണവാട്ടിയാകുന്ന താങ്കൾ, മണവാട്ടിയാകുന്ന പ്രിയ സഹോദരി, നിങ്ങൾ എങ്ങനെയാണ് യേശുവിനെ സ്നേഹിക്കേണ്ടത്? ഇതുപോലെ തന്നെ നിരന്തരം യേശുവിനെ സ്നേഹിക്കണം. കോൺസ്റ്റൻ്റായിട്ട് യേശുവിനെ സ്നേഹിക്കണം. ദിനംതോറും മുന്നോട്ട് പോകുമ്പോൾ ആ സ്നേഹം വർദ്ധിക്കണം. ആ സ്നേഹം വർദ്ധിക്കണം. ആ സ്നേഹം വർദ്ധിക്കണം. പ്രാർത്ഥനയിൽ ആ സ്നേഹം വർദ്ധിക്കണം. സുവിശേഷീകരണത്തിൽ ആ സ്നേഹം വർദ്ധിക്കണം. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ആ സ്നേഹം വർദ്ധിക്കണം. നിങ്ങൾ ആ സ്നേഹത്തിൽ വർദ്ധിക്കുകയാണ് എങ്കിൽ ആ സ്നേഹത്തിൻ്റെ ഭാഗമായി തീരുവാൻ പോകുന്നു. മധ്യാകാശത്തിൽ ആ വിവാഹം നടക്കുമ്പോൾ ആ സ്നേഹം ഒന്നായിത്തീരുവാൻ പോകുന്നു. യേശുവിൽ നാം ഒന്നായിത്തീരുന്ന അത്ഭുതകരമാകുന്ന കാര്യങ്ങൾ സംഭവിക്കുന്ന നാളുകൾ വളരെ വളരെ അടുത്തിരിക്കുന്നു. പ്രാവിൻ്റെ കണ്ണ് നനഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങളുടെ ആത്മാവിൻ്റെ കണ്ണുകൾ നനഞ്ഞിരിക്കട്ടെ. പ്രാർത്ഥന ആഴത്തിൽ ഉയരട്ടെ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടും, അത്ഭുതങ്ങൾ സംഭവിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ കഴിയും. രോഗികൾ സൗഖ്യമാകും. രോഗികളുടെ മേൽ അത്ഭുതകരമാകുന്ന വിടുതലുകൾ സംഭവിക്കുമെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രാവിനെ പോലെ നിഷ്കളങ്കതയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പ്രാവിനെ പോലെ നിരന്തരമായി സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാവിനെ പോലെ സമാധാനമുള്ളൊരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാവിനെ പോലെ വിശ്വസ്തരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ജനത്തിൻ്റെ മേൽ ഒരു സ്വർഗീയ സ്പർശനത്തെ അയക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വെന്റിലേറ്ററിലായിരിക്കുന്ന ആർക്കോ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കുക, ആ മകൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വരട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ആമേൻ. ഇനി ജീവിക്കുകയില്ല എന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയിരിക്കുന്നു എങ്കിൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മരണകരമാകുന്ന രോഗസ്വാധീനങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സന്ദർഭത്തിൽ തന്നെ യേശുവിൻ്റെ കരം അവരുടെ മേൽ വരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ കരം അത്ഭുതകരമായി വരുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ.
ക്യാൻസറുകൾ അപ്രത്യക്ഷമാകട്ടെ. ലിവറിൻ്റെ മേലുള്ള ഫാറ്റി ലിവർ അപ്രത്യക്ഷമാകട്ടെ. ലിവറിന് വന്നിരിക്കുന്ന കേടുകൾ സൗഖ്യമാകട്ടെ. മദ്യപാന ആസക്തികൾ യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. പരാജയബോധം, ആത്മഹത്യാ ചിന്തകൾ യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. യേശുവേ, അങ്ങയുടെ ജനത്തെ തൊടണമേ, അങ്ങയുടെ ജനത്തെ തൊടണമേ, അങ്ങയുടെ ജനത്തെ തൊടണമേ. കാൽപൊത്തയിൽ വേദന അനുഭവിക്കുന്ന വ്യക്തി ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുക, യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുക, യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുക. അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നു. മഴ പെയ്തിറങ്ങുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ മുറികളിലേക്ക് ഇപ്പോൾ പെയ്തിറങ്ങുകയാണ്. വിശ്വസിച്ച് സ്വീകരിക്കുക. യേശു നിങ്ങളെ തൊടുന്നു, യേശു നിങ്ങളെ തൊടുന്നു, യേശു നിങ്ങളെ തൊടുന്നു. രോഗബാധകളിൽ നിന്ന് യേശു നിങ്ങളെ പുറത്തെടുക്കുകയാണ്. അതിശയങ്ങളും അത്ഭുതങ്ങളും യേശുവേ അങ്ങ് ചെയ്തിരിക്കുന്നതിനാൽ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. സകല മഹത്വവും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ യേശു ക്രിസ്തുവിനെ അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവാകുന്ന യേശു ക്രിസ്തു എത്ര അത്ഭുതകരമായി നിങ്ങളെ തൊട്ടിരിക്കുന്നു. നിങ്ങൾക്കുണ്ടായിരിക്കുന്ന വിടുതലുകളും അത്ഭുതങ്ങളും ഞങ്ങളെ അറിയിക്കണം. നിങ്ങളോടുകൂടെ ഞങ്ങളും സന്തോഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും കാണും വരെയും കർത്താവ് ചിറകിൻ മറവിൽ നിങ്ങളെ മറയ്ക്കട്ടെ, സൂക്ഷിക്കട്ടെ. യേശു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ.